നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ ജനക്ഷേമ ഉറപ്പുകൾ, അതിന്റെ അർത്ഥം ജനക്ഷേമ പദ്ധതികളായി അവ നടപ്പാക്കും എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു നൂറിൽ പിടിച്ച് പിണറായി ടീമും ഇതാ വീണ്ടും എത്തിയിരിക്കുന്നു നാലാം തവണ. വി ഡി സതീശനടക്കം സംശയമായിരുന്നു ഇതൊക്കെ എങ്ങനെ നടപ്പാക്കുമെന്നും ആര് നടപ്പാക്കുമെന്നും. ഇതാ നാലാം നൂറുദിന കർമ്മ പരിപാടികളിലൂടെ പ്രതിപക്ഷത്തെ സർക്കാർ അത് കാണിച്ചു കൊടുക്കുകയാണ്. 100 ദിവസം 47 വകുപ്പുകളുടെ പദ്ധതികൾ, ചിലവോ 13,013 കോടി രൂപ. 259,384 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. 706 പദ്ധതികൾ പൂർത്തീകരിച്ചത് ജനങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തു കൊടുക്കും. 364 പുതിയ പദ്ധതികളുടെ നിർമ്മാണ പ്രഖ്യാപനം. അങ്ങനെ നൽകിയ ഉറപ്പുകൾ ജനക്ഷേമ പദ്ധതികളാക്കാമെന്ന് കാണിച്ചു കൊടുക്കേണ്ടതാ പിണറായി സർക്കാർ വീണ്ടും ഒരു തവണ കൂടി. രണ്ടാം സർക്കാർ അധികാരമെടുത്ത ശേഷമുള്ള നാലാമത്തെ 100 ദിന കർമ്മ പരിപാടികൾക്കാണ് ഇതാ തുടക്കമാകുന്നത്. സാധാരണക്കാരുടെ ക്ഷേമവും സാമൂഹ്യ പുരോഗതിയും ഒപ്പം സുസ്ഥിരമായ വികസനം, അത് ഉറപ്പുവരുത്തുന്നതാണ് ഈ കർമ്മ പദ്ധതി. നിങ്ങൾ ഓർക്കണം, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിനൊപ്പം പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകൾ ഉൾപ്പെടുത്തിയാണ് ഈ നാലാം 100 ദിന കർമ്മ പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 22 വരെ സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന ഈ 100 ദിന കർമ്മ പരിപാടിയിൽ 100 ദിവസം കൊണ്ട് 47 വകുപ്പുകളുടെ 13,013 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആകെ 1,070 പദ്ധതികൾ, 259,384 തൊഴിലവസരങ്ങളാണ് ഈ പദ്ധതികൾ സൃഷ്ടിക്കുന്നത്. ഉപജീവനത്തിനുള്ള പദ്ധതികൾ, പശ്ചാത്തല വികസന പദ്ധതികൾ, ഇവയെല്ലാം ഈ പരിപാടിയിലുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല പിണറായി സർക്കാർ എന്ന് പറയുന്നവരോട് ഇതാ നിങ്ങൾ കേൾക്കണം. 761.9 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 63 റോഡുകൾ, 28 കോടി രൂപയുടെ 11 കെട്ടിടങ്ങൾ, 90.9 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 9 പാലങ്ങൾ, ഇതൊക്കെ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കും. തീർന്നിട്ടില്ല, 437 കോടി രൂപ വകയിരുത്തിയ 24 റോഡുകൾ, 81.7 കോടി ചെലവ് വരുന്ന 17 കെട്ടിടങ്ങൾ, 74.94 കോടി രൂപ ചെലവ് വരുന്ന 9 പാലങ്ങൾ, ഇവയുടെ നിർമ്മാണോദ്ഘാടനവും സർക്കാർ ഈ 100 ദിവസങ്ങളിൽ നടത്തിയിരിക്കും. എല്ലാ ജില്ലകളിലുമായി 30,000 പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്യും. 37 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പൂർത്തീകരണം, ആ പ്രഖ്യാപനം ഉണ്ടാകും. പുതുതായി 450 റേഷൻ കടകൾ കൂടി കേസ് സ്റ്റോറുകളാക്കും. അങ്ങനെ ഇതാ സംസ്ഥാനത്ത് 1,000 കേസ് സ്റ്റോറുകൾ എന്ന നാഴികക്കല്ല് പൂർത്തീകരിക്കുന്നു. തീർന്നിട്ടില്ല, ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ, അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകൾ, അങ്ങനെ വില കൂടിയ മരുന്നുകൾ ലാഭമൊട്ടുമില്ലാതെ സീറോ പ്രോഫിറ്റ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി വഴി രോഗികൾക്ക് നൽകുന്ന അടുത്ത പദ്ധതി, അതും ഉണ്ടാകും. ലൈഫ് മിഷനിലൂടെ പുതുതായി 10,000 വീടുകൾ കൈമാറും. കോട്ടയത്തെ അക്ഷര ടൂറിസം ഹബ്ബാക്കി മാറ്റും. തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സോളാർ സിറ്റി പദ്ധതി വനിതകൾക്ക് മാത്രമേ ഈ പോളിടെക്നിക് തിരുവനന്തപുരത്ത്. മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ചിന്റെ സമഗ്ര വികസനം. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ഡിജിറ്റൽ രൂപത്തിൽ അനാവരണം ചെയ്യുന്ന മ്യൂസിയം. ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ 250 MPI ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ. അങ്ങനെ നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കുന്നു, ചിലതൊക്കെ തുടക്കം കുറിക്കുന്നു. ഇനി ഇതൊക്കെ എങ്ങനെ നടപ്പാക്കി തീർക്കുമെന്നോർത്ത് പ്രതിപക്ഷം തലവുവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. സഹകരിച്ച് ഒപ്പം നിന്നാൽ ഗുണവും നേട്ടവും നിങ്ങൾ കൂടിയാണ്. കാരണം ഇത് ഇടത് MLA മണ്ഡലങ്ങൾ നടപ്പാക്കാൻ മാത്രമല്ല ഈ കർമ്മ പരിപാടി, എല്ലാ നിയോജക മണ്ഡലങ്ങൾക്കും ഗുണകരമായ പദ്ധതികൾ, ജനങ്ങൾക്ക് വേണ്ട പദ്ധതികൾ. അതുകൊണ്ട് പറയുകയാണ്, തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ചാടിക്കയറി കല്ല് കടിക്കരുത്. കർമ്മ പരിപാടിയെ ഉന്തിത്തള്ളി എതിർത്ത് ജനവിരോധം വാങ്ങിക്കൂട്ടരുത്. പദ്ധതികളുടെ മുന്നോട്ട് പോക്ക് കൃത്യമായി തന്നെ LDF മിഷനറി വിലയിരുത്തും. പ്രവർത്തനങ്ങളുടെ വകുപ്പ് തലത്തിലുള്ള വിശദ വിവരങ്ങളും പുരോഗതിയും 100 ദിന പരിപാടിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റിൽ തത്സമയം ജനങ്ങളെ, പൊതുജനത്തെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇടത് സർക്കാർ തുടങ്ങുകയാണ് ഒരിക്കൽ കൂടി.